പട മേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെയാണ് കടുത്തുരുത്തിയിലെ കാര്യം. നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ ബൈപ്പാസിലേക്ക് കയറിയാലോ, അതിനേക്കാൾ വലിയ കുരുക്കാണ് അവിടെ. റോഡ് നിർമ്മാണത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പദ്ധതി പൂർത്തിയാകാതെ വന്നതോടെ വലിയ യാത്രാ ദുരിതമാണ് കടുത്തുരുത്തി വഴി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി കടുത്തുരുത്തിക്കാർ കാത്തിരിക്കുകയാണ് ഈ ബൈപ്പാസിന് വേണ്ടി. എന്നാൽ നാളിതുവരെ ഈ ബൈപ്പാസ് തുറന്നുകൊടുക്കാൻ സാധിച്ചിട്ടില്ല. നഗരത്തിലൂടെയുള്ള യാത്ര അത്രമേൽ ദുഷ്കരമാണ്. എന്നിട്ടും പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നതാണ് ജനങ്ങളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രണ്ടായിരത്തി 2001 വിഭാവനം ചെയ്തതാണ് ഈ കാണുന്ന ബൈപ്പാസ് റോഡ്. 2009 നിർമ്മാണവും ആരംഭിച്ചു. കടുത്തുരുത്തി ITC ജംഗ്ഷൻ മുതൽ ബ്ലോക്ക് ജംഗ്ഷൻ വരെ 1.5 കിലോമീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലുമാണ് ബൈപ്പാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്നാൽ നാളിതുവരെ പണി പൂർത്തിയാക്കി ബൈപ്പാസ് തുറന്നു നൽകാൻ സാധിച്ചിട്ടില്ല. ചുവപ്പ് നാടയിൽ കുടുങ്ങി പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. കടുത്തുരുത്തി സംബന്ധിച്ച് ഒത്തിരി പോപ്പുലേഷൻ പ്രഷറുള്ള ഒരുമാതിരി നല്ലൊരു ഏരിയ ആണ്, ടൗണാണ്. അത് ശരിക്കും ITC ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് ബ്ലോക്ക് ജംഗ്ഷൻ വരെ ഉള്ള മേഖലയിൽ ഒരു പിന്നെ പാലയിൽ നിന്ന് വരുന്ന റോഡുകളുണ്ട്. അപ്പം മൊത്തം ഈ ആൾക്കാർ വന്നിട്ട് ഈ ടൗൺ അങ്ങ് കൺജസ്റ്റഡ് ആവുക. അപ്പോൾ ഒരു ബൈപ്പാസ് ഉണ്ടാ തീർച്ചയായിട്ടും ഏറ്റുമാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നവർക്ക്, നേരെ എറണാകുളം പോകുന്നവർക്കും ബൈക്കും പോകുന്നവർക്കും ഒക്കെ ഇത് ഭയങ്കര പ്രയോജനകരമാകും. 5 കോടി രൂപ വിനിയോഗിച്ചാണ് ബൈപ്പാസിന്റെ ആദ്യഘട്ട നിർമ്മാണം തുടക്കം കുറിച്ചത്. 2ാം ഘട്ടത്തിൽ ഫ്ലൈ ഓവറും പാലം നിർമ്മാണവും റോഡിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കി. എന്നാൽ അവസാന ഘട്ടത്തിലെ പണികളാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. റോഡ് ഉയർത്തൽ, അടിപ്പാത നിർമ്മാണം, വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ, ടാറിംഗ് എന്നീ ജോലികളാണ് ഇനി നടക്കേണ്ടത്. അതേസമയം രാഷ്ട്രീയ തർക്കങ്ങളാണ് പദ്ധതി ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന ആക്ഷേപവും ശക്തമാണ്. അടുത്തിടെ പ്രഖ്യാപിച്ച ബൈപ്പാസുകൾ പോലും ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത കഥ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും കടുത്തുരുത്തിക്കാരോട് എന്തുകൊണ്ട് അവഗണന എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ളവർ ചോദിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. രാജൻ പുളിമൂട്ടിന് ഒരു യൂട്യൂബ് കമന്റ്, അദ്ദേഹം പറയുന്നത് ഹരിഹരൻസ് ഫിൽത്തി കമന്റ് വാസ് വെൽക്കംഡ് ബൈ ഓഡിയൻസ് ആസ് വെൽ ആസ് ദി ഡയസ് വിത്ത് അപ്ലാസ് എന്നാണ്. അവരെന്തുകൊണ്ട് എതിർത്തില്ല ഈ വടകരയിൽ നടന്ന സംഭവമാണ്, ഹരിഹരൻ്റെ കമൻറ്റ്. ആ ശരിയല്ലാത്ത കമൻറ്റ് കേട്ട് അവിടുത്തെ ജനങ്ങൾ കൈയടിച്ചു. ആരും എതിർക്കാഞ്ഞത് എന്താണെന്നാണ് രാജൻ പുളിമൂട്ടി ചോദിക്കുന്നത്. നമ്മുടെ ഒരു മാസ് ഹൈക്ക് അങ്ങനെ തന്നെയാണ്. അത്ര തീവ്രമായിട്ട് അവരത് ആലോചിച്ചിട്ടുണ്ടാകില്ല എന്നും കൂടി ഞാൻ വിചാരിക്കുന്നു. ഇവിടെ അരുൺ പാറയ്ക്കുള്ള ചെറിയ വിവരം അറിയിക്കുന്നുണ്ട്. കാസർഗോഡ് നഗരത്തിൽ സ്ഥാപിച്ച ഒരു കൂറ്റൻ പരസ്യ ബോർഡ് കനത്ത കാറ്റിൽ തകർന്നു വീണു. ഭാഗ്യം, ആർക്കും പരിക്കില്ല. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൂറ്റൻ പരസ്യ ബോർഡാണ് ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് തകർന്നു വീണതെന്ന് പറയുന്നു. ഈ ദുരിതയാത്രയ്ക്ക് ഒരന്ത്യവുമില്ല എന്ന് ചിന്തിക്കുന്ന നാട്ടുകാരുണ്ട് ഇപ്പോൾ കടുത്തുരുത്തിയിൽ. അവരുടെ പ്രതികരണങ്ങളേക്ക് കൂടി നമ്മളിന്ന് പോയി വരാം. ഭയങ്കര ഗതാഗത തടസ്സം സംഭവിക്കുന്നുണ്ട്. ഇത് എത്രയും വേഗം പൂർത്തിയാകേണ്ടതാണ് ബൈപ്പാസ്. സാധാരണക്കാർക്ക് വളരെ ഗുണപ്രദമായി എന്തെങ്കിലും ഒരു ജാഥയോ ഇതൊക്കെ നടക്കുമ്പോഴത്തേക്ക് കടുത്തുരുത്തി മൊത്തം സ്തംഭിക്കുമോ? അപ്പൊ കടന്നു പോകാൻ വേറൊരു വഴിയില്ല. ഇവിടെ കോട്ടയം വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നൊരു സ്ഥലമാണ് കടുത്തുരുത്തി. ഇതിനിടയ്ക്കുള്ള സ്ഥലങ്ങൾ ഇത്രയും ബ്ലോക്കില്ല. കടുത്തുരുത്തി ടൗണിൽ വേറെ ഒരു ബൈ റോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. സ്ഥിരം വണ്ടി ഓടിക്കുന്നത് ഞങ്ങൾ സ്ഥിരം ഇതുവഴി പാസ്സാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നുവെച്ചാൽ ഇത് വന്നാൽ മാത്രമേ പ്രയോജനമുള്ളൂ. ഇവിടെ ഒരു വണ്ടി തിരിഞ്ഞാൽ പണി പാളും.